എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും എങ്ങനെ ഭഗവത്തിന്റെ കൊട്ടാരം വിളിച്ചുന്നു. ഇനിയും നമ്മുടെ നാട്ടിൽ ഇന്നും അപ്രതീക്ഷിതമായി ചിലതൊക്കെ സംഘടിക്കുന്നു. അങ്ങനെ സംഘടിപ്പിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് നടത്താൻ വേണ്ടിയുള്ള കള്ള ഇതാക്കാറെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇന്ന് ഈ നിയമം പാസാക്കിയപ്പോൾ നമ്മുടെ കേരള നിയമസഭയിൽ നിരവധി ക്രൈസ്തവരായ എംഎൽഎമാരുണ്ട്. അവരെല്ലാം അറിയാതെ ഈ നിയമത്തിന് വേണ്ടി കൈമുക്കുക. ഞങ്ങളിവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട അഭിമന്യരായ തിരുമേനിയൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി വരരുത് എന്ന് ആഗ്രഹിച്ച, പക്ഷേ ഇപ്പോൾ അവർക്കും മനസ്സിലായി നരേന്ദ്രമോദി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാൻ അവസരം കിട്ടിയത് എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അവിടെ മുനമ്പത്ത എല്ലാ മതമേലധ്യക്ഷന്മാരും വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് കൊഴൽക്കണവും മറ്റോ ഒക്കെ എടുത്തുകൊണ്ട് ഇപ്പം ഇട്ടിരിക്കുന്നത്. ജനം ഇതെല്ലാം കാണുന്നുണ്ട്. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? യേശുക്രിസ്തു തന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം സുവിശേഷ പ്രസംഗവുമായി നടന്നപ്പോൾ അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി നിയമജ്ഞരും പരിശയനും അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. സീസറിന് നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണെന്നാണല്ലോ പറയുന്നത്, ദൈവ അവതാരമാണെന്നാണല്ലോ പറയുന്നത്, അങ്ങനെയാണ് എന്തിനാണ് സീസറിന് കപ്പം കൊടുക്കുന്നത്? യേശുക്രിസ്തു പറഞ്ഞു സീസറിന് കപ്പം കൊടുക്കുന്നതും കപ്പമൊക്കെ ദൈവത്തിന് കൊടുക്കണമെന്നാണ് എന്നോട് പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞു ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും പറഞ്ഞു. സീസർ ആരാ? ഭരണാധികാരി. ഭരണാധികാരി ആരാ? രാജ്യത്തെ ജനങ്ങൾ. അപ്പൊ ദൈവത്തിനുള്ള ദൈവവും സീസറിനുള്ള സീസറിനും കൊടുക്കണം എന്ന് പറയുമ്പോൾ ഈ ഒരു രാജ്യാതിർത്തിന്റെ ആ പ്രോപ്പർട്ടി മുഴുവൻ ഭരണത്തിന്റേതാണ്, ഭരണാധികാരിയുടേതാണ്, സീസറിന്റേതാണ്. ആ സീസറിന്റെ ഭരണാധികാരത്തിലുള്ള സ്വത്ത് ആ നാട്ടിലെ ജനങ്ങളാണ്. ആ നാട്ടിലെ ജനങ്ങളുടെ സ്വത്ത് ആ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുന്നവരാണ്. അല്ലാതെ ദൈവത്തിന്റെ പേരിൽ സ്വത്തുണ്ടാക്കിയ ശേഷം ആ സ്വത്ത് ദുർവിനിയോഗിച്ചുകൊണ്ട് മറ്റു മതസ്ഥരെ അവർക്കെതിരെ കടന്നു കയറുവാൻ, അവരുടെ സ്ഥലത്തിന് വേണ്ടി സ്ഥലത്തിനെതിരെ കടന്നുകയറ്റം നടത്തുവാൻ ഈ ഭാരതത്തിൽ ആരും അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി ഇന്ന് വന്നിരിക്കുന്ന ഈ പുനർമ്പം സമരം, ഈ പുനർമ്പം സമരത്തിന് ഒരു കാലത്ത് കേരളത്തിലെ പത്രക്കാരൊന്നും കണ്ടില്ല. നമ്മുടെ നാട്ടിൽ നിരവധി വിഷയങ്ങൾ പത്രക്കാർക്കൊക്കെ ഉണ്ടാവും, അവരുടെ അജണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള പത്രക്കാര് മാധ്യമങ്ങള് അന്നൊന്നും ഈ നിയമത്തിന് ഈ നാട്ടിലെ പാവപ്പെട്ട 600 പരം കുടുംബങ്ങൾക്ക് പ്രശ്നമുണ്ടായപ്പോൾ അവർക്ക് വേണ്ടി പോരാടാൻ തയ്യാറായില്ല. അവർക്ക് വേണ്ടി പോരാടാൻ BJP വന്നപ്പോ ഇപ്പൊ പറയാം RSS സംഘപരിവാർ സംഘടന RSSന്റെ രഹസ്യ അജണ്ട എല്ലാ RSS എന്ന പ്രസ്ഥാനം അവരെ ഞങ്ങൾ പറയാറുണ്ട് മതനിരപേക്ഷതയല്ല, മതനിരപേക്ഷതയല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ മതാനത്തെ സർവധർമ്മ സനാതന ധർമ്മം ഭാരതത്തിന് എല്ലാവർക്കും ജീവിക്കണം, എല്ലാവരോടും സമഭാവനയോടും ജീവിക്കണം. അതാണ് ഞങ്ങൾ മതനിരത്തിനെ കാണുന്നത്. ഈ ഭാവാത്മക മതനിരത്വത്തിൽ ഉറച്ചുള്ളവരാണ് നമ്മുടെ നാട്ടില് ജനങ്ങൾക്ക് പ്രശ്നമുണ്ടായപ്പോൾ ഞങ്ങൾ പോരാടുന്നത്. ഇത് ഇവിടെ മാത്രമല്ല പ്രശ്നം, തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടില് ഒരു ഗ്രാമമുണ്ട് തിരുച്ചെല്ലൂർ. ആ തിരുച്ചെല്ലൂർ എന്ന ഗ്രാമത്തിൽ അവിടെ തിരുച്ചന്ദ്ര എന്ന ഗ്രാമം, ആ ഗ്രാമം 1600 വർഷങ്ങൾക്ക് മുമ്പ് അത് ആ താമസം ഉണ്ട്. അവരുടെ ആൾക്കാരാണ് ഇപ്പോഴും അവിടെ താമസിക്കുന്നത്. ഇപ്പൊ അവര് പറയുന്നു ഈ തിരുച്ചന്ദ്ര എന്ന ഗ്രാമം ഇത് ഇസ്ലാമിന്റേതാണ്, വഖഫ് പ്രോപ്പർട്ടിയാണെന്ന്. 1400 വർഷം മുമ്പാണ് അവിടെ ആ താമസം ഉണ്ടായിരുന്നത്. അന്ന് ഇസ്ലാം മതം രൂപം കൊണ്ടിട്ട് പോയില്ല. ഇസ്ലാം മതം രൂപം കൊണ്ടിട്ട് ലോകത്തുണ്ടായി. എന്നിട്ട് ആ സ്ഥലം 1600 വർഷം മുമ്പ് വഴക്കമുള്ള ആ സ്ഥലം അത് ഞങ്ങളുടേതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തിരുച്ചിറപ്പള്ളി, തിരുച്ചിറപ്പള്ളി വില്ലേജ്, ആ വില്ലേജില് തിരുച്ചിറപ്പള്ളി എന്ന പ്രദേശത്ത് 16 വില്ലേജുകൾ, ആ വില്ലേജുകൾ അത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നാണ് പറയുന്നത്.